ഇങ്ങനെ പിടിക്കും, നമ്മൾ ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പിടിക്കുന്നത് പോലെ. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, പാട്ട് പാടുമ്പോൾ പല സ്ഥലത്തും വോയിസ് മോഡുലേഷൻ ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. ഒരു മൈക്ക് കൂടെ വരുന്ന സമയത്ത് അതിനൊപ്പം പ്രധാനമാണ് നമ്മൾ ഈ മൈക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനതൊരു പാട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഹമ്മിങ് പാടുമ്പോൾ മൈക്ക് പിടിക്കുന്നത്, ടോപ്പിൽ പോകുമ്പോൾ എങ്ങനെയാണ് മൈക്ക് പിടിക്കുന്നത് എന്ന് ഒന്ന് പാടി കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ മൈക്കാന്ന് സങ്കല്പിച്ച് ഞാനൊക്കെ കുട്ടിക്കാലത്ത് കുറേ പാടി കളിച്ചിട്ടുണ്ട്. ഓരോ വാക്കിനിടയിൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് മാറ്റി പിടിക്കുക, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഇളയ നില പുഴുകിരതി, പിന്നീട് ചിലർ അപ്പുറത്തെ ആളുണ്ടോ എന്നൊക്കെ നമ്മൾ വാതിലിന് മുട്ടി നോക്കില്ലേ, അതേപോലെ ഈ മൈക്കിന് രണ്ട് മൂന്ന് മുട്ടലൊക്കെ കൊടുക്കും. അങ്ങനെയും ചെയ്യരുത് കേട്ടോ. ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇമേജാണ്, അപ്പോൾ എനിക്കിത് ഉപയോഗിക്കാമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയേ പിടിക്കാവൂ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. നമസ്കാരം എല്ലാവർക്കും, ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായകർ പ്രത്യേകിച്ച് വേദിയിൽ മൈക്ക് ഉപയോഗിച്ച് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുമോ എന്നൊരു നിർദ്ദേശം പലപ്പോഴും ഞാൻ കമൻറ്റുകളിൽ കാണാറുണ്ട്. ഈ ഒരു മൈക്ക് പ്ലേസ്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഉണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യം നന്നായി പാടുന്ന എല്ലാവർക്കും തന്നെ മൈക്ക് ഉപയോഗിച്ച് പാടാനുള്ള അവസരങ്ങൾ ഒരുപാട് ലഭിക്കാറുണ്ട്. അപ്പോൾ മൈക്കുമായിട്ട് അവർ അത്യാവശ്യം നല്ല പരിചയത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം ചെയ്യുമ്പോൾ വിരസമാവില്ല എന്ന് കരുതിയാണ് ഞാൻ ചെറിയൊരു മടി പിടിച്ചിരുന്നത്. പിന്നീട് എനിക്ക് തോന്നി പല വേദികളിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് പാടുമ്പോൾ മൈക്ക് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് പാടി കാണിച്ചാൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും എന്ന് കരുതിയാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മൈക്കാണ് നമ്മൾ പാടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് കണ്ടൻസർ മൈക്ക്, രണ്ടാമത്തേത് ഡൈനാമിക് മൈക്ക്. കണ്ടൻസർ മൈക്ക് നമ്മൾ അങ്ങനെ സ്റ്റേജിലൊന്നും കാണാൻ വഴിയില്ല, കാരണം അത് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇത്തിരി ഇങ്ങനെ പരന്ന ഷേപ്പിലുള്ളത്. നമ്മൾ സ്റ്റേജുകളിൽ പാടാൻ അനൗൺസ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഡൈനാമിക് മൈക്കാണ് ഇത്തരത്തിലുള്ള മൈക്ക്. അപ്പോൾ ഈ കണ്ടൻസർ മൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ വോയിസ് പോലും അത് ക്യാപ്ചർ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയില്ലേ, ശബ്ദം ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു റെക്കോർഡിംഗ് ബൂത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പം ശ്വാസം എടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഇറക്കുന്നതോ അല്ലെങ്കിൽ ആ നമ്മൾ നോക്കി പാടുന്ന പേപ്പർ ഒന്ന് മറച്ചിടുമ്പോഴോ ഒക്കെയുള്ള ശബ്ദം ആ ഒരു മൈക്ക് ക്യാപ്ചർ ചെയ്യും. ഈ ഡൈനാമിക് മൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം വരുന്ന ശബ്ദത്തെയാണ് ഇത് ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ അത് അതിൻ്റെ പോസിറ്റീവായിട്ടും പറയാം, നെഗറ്റീവായിട്ടും പറയാം. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സ്റ്റേജിൽ പാടുമ്പോൾ നമ്മൾ മാത്രമല്ല ഉണ്ടാവുക, ഓർക്കസ്ട്രക്കാരുണ്ടാവും, ഓർക്കസ്ട്രയുടെ ഔട്ട്പുട്ട് ഉണ്ടാവും, പിന്നെ ബാക്കിൽ ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ വരാതിരിക്കും. അതൊരു പോസിറ്റീവാണ്. നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പാടുന്ന പാട്ട് പുറത്തേക്ക് അതേ ഇമ്പാക്റ്റോട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മൈക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ മൈക്ക് പ്ലേസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പാട്ട് എത്രത്തോളം പുറത്തേക്ക് കേൾക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് ഡൈനാമിക് മൈക്കിനെ പറ്റി പറയാനുള്ളത്. കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കിപ്പോൾ എങ്ങനെ ഈ മൈക്ക് ഉപയോഗിച്ച് സ്റ്റേജിൽ പാടണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. മൈക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ തരത്തിലുള്ള മൈക്കാണ് പൊതുവെ നമുക്ക് പാടാനും അനൗൺസ് ചെയ്യാനൊക്കെ സ്റ്റേജസിൽ കിട്ടുക. ഇത് കോർഡ്ലെസ് ആണ്, കോർഡുള്ള മൈക്കും കിട്ടും. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ വോക്കൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരണം. നമ്മൾ പാടുന്നത് ഈ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ മൈക്ക് പിടിക്കാൻ. ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, പല രീതിയിൽ മൈക്ക് പിടിക്കുന്നവരുണ്ട്. ചിലരിങ്ങനെ പിടിക്കുന്നവരുണ്ട്, ചിലരിങ്ങനെ പിടിക്കുന്നവരുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഞാനിങ്ങനെ പിടിക്കും, ചില സമയത്ത് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇങ്ങനെയേ പിടിക്കാവൂ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോകാത്ത രീതിയിൽ നമുക്ക് പിടിക്കാം. അധികം ബലം കൊടുത്ത് പിടിക്കുകയും വേണ്ട, അധികം അലസമായിട്ട് പിടിക്കുകയും വേണ്ട. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെ പൊത്തുന്ന രീതിയിൽ പിടിക്കാൻ പാടില്ല. നമ്മുടെ ശബ്ദം
നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ, പുറത്തേക്കൊന്നും പോകണ്ട എന്നുള്ള മട്ടിൽ ഈ ഒരു സാധനം കൂടെ പൊത്തി നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഔട്ട്പുട്ടല്ല വരിക. ഓരോ രീതിയിൽ പിടിക്കുമ്പോഴും എങ്ങനെയാണ് വേവ് ഫോം ഉണ്ടാവുന്നത് എന്നുള്ളത് ഞാനിവിടെ ഒരു ചിത്രമായിട്ട് കാണിക്കാം. ഇതെനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഇമേജാണ്, അപ്പോൾ എനിക്കിത് ഉപയോഗിക്കാമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് അതിൽ വരുന്ന വ്യത്യാസങ്ങൾ. പിന്നെ പിടിക്കുന്ന സമയത്ത് പരമാവധി ഈ സ്വിച്ചിൽ ഇങ്ങനെ തട്ടാത്ത രീതിയിൽ പിടിക്കുക. ചിലപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ലൂസുള്ള സ്വിച്ചാണെങ്കിലേ അതുമ്മല് നമ്മൾ വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോവും. അതേപോലെ തന്നെ ഈ കോഡിനെ കണക്കാക്കി പിടിക്കാതിരിക്കുക. ചിലർക്കുണ്ട് ഒരു ശീലമാണ് ഇതിങ്ങനെ പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യണ്ട, കോഡ് ചിലപ്പം ലൂസാവുകയൊക്കെ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മൈക്ക് പിടിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ മുന്നിൽ ചിലപ്പോൾ മൂന്നാല് മൈക്ക് ഇരിക്കുന്നുണ്ടാവും, ഇതിലേതാണ് ഞാൻ ഉപയോഗിക്കേണ്ട മൈക്ക് എന്ന് മൈക്ക് ഓപ്പറേറ്ററോട് ചോദിച്ച് കൺഫേം ചെയ്യണം. കാരണം ഒന്ന് ചിലപ്പോൾ അനൗൺസ്മെൻറ്റിന് കണക്കാക്കിയുള്ളതായിരിക്കും, മറ്റേത് മെയിൽ സിംഗേഴ്സിനുള്ളതായിരിക്കും, അടുത്തത് ഫീമെയിൽ സിംഗേഴ്സിനുള്ളതായിരിക്കും, ഇനിയിപ്പോൾ ഒന്ന് ജാസ്തി ഉണ്ട് വെച്ചാൽ അത് കോറസ് പാടുന്നവർക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഈ മൈക്ക് ഓപ്പറേറ്ററിന് മുന്നിലൊരു മിക്സർ കണ്ടിട്ടുണ്ടാവും, അതിൽ ഓരോ മൈക്കിനും കണക്കാക്കി അതിൻ്റെ ഔട്ട്പുട്ട് ഇക്വലൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മെയിൽ സിംഗേഴ്സിനെ കുറച്ച് ബാസ്സുള്ള രീതിയിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ഫീമെയിൽ സിംഗേഴ്സിനെ കുറച്ച് ഷാർപ്പാക്കി മിഡ് ഹൈ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. കോറസുകാർക്ക് ചിലപ്പം കുറച്ച് വോളിയം കുറച്ച് അധികം എഫക്റ്റ് ഒന്നും ഇടാതെ റോ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അനൗൺസ്മെൻറ്റ് നമുക്കറിയാലോ, കുറച്ച് എക്സ്ട്രാ ബാസ്സൊക്കെ കൊടുത്ത് ചെറിയൊരു ഡിലേ ഒക്കെ കൊടുത്ത് അങ്ങനെയായിരിക്കും കണക്കാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഇത് മനസ്സിലാവാൻ വേണ്ടി ചിലപ്പോൾ അവരതിന് കളർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും വയറുകൾക്ക്. അപ്പോൾ അവർ പറയും ഈ ചുവപ്പ് എടുക്കൂ അല്ലെങ്കിൽ പച്ച എടുക്കൂ എന്നവർ പറയും. അത് കണക്കാക്കി നമ്മൾ മൈക്ക് എടുത്ത് നിൽക്കുക. ഇനി ഇതെങ്ങനെ ചെക്ക് ചെയ്യണം? നമ്മൾ ഓണാക്കുക, അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഓണാക്കുക, അതിനുശേഷം പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്, ചിലപ്പോൾ എന്ന് ഊതി നോക്കും. അങ്ങനെ ഊതി നോക്കരുത്. പിന്നീട് ചിലർ അപ്പുറത്തെ ആളുണ്ടോ എന്നൊക്കെ നമ്മൾ വാതിലിൽ മുട്ടി നോക്കില്ലേ, അതേപോലെ ഈ മൈക്കിന് രണ്ട് മൂന്ന് മുട്ടലൊക്കെ കൊടുക്കും. അങ്ങനെയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈക്ക് കേട് തന്നെ വന്നു പോവും. ഈ മൈക്കിൻ്റെ ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് ഈ മൈക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ എന്തായാലും പാടാനാണല്ലോ മൈക്ക് എടുത്തിരിക്കുന്നത്. പാടാനെടുത്തവർ രണ്ട് വരി ഒന്ന് പാടി നോക്കുക. കണ്ണാ തുമ്പി എന്ന് ജസ്റ്റ് പാടി നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പലപ്പോഴും പരിപാടി തുടങ്ങുന്നതിന് മുൻപ് ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് നോക്കാറുണ്ട്. അവർ ഈ മൈക്ക് ഓപ്പറേറ്ററുമായിട്ട് സംസാരിച്ചിട്ട് ഒരല്പം ബാസ് കൂട്ടണേ, കുറച്ചൊരു റിവർബ് തരണേ, ഡിലേ തരണേ, ഒന്ന് എക്കോ തരണേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ പരിപാടിയുടെ തുടക്കത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അദ്ദേഹത്തോട് പറഞ്ഞ് നമുക്ക് റെഡിയാക്കി വെക്കാം. എനിക്കിപ്പോൾ ചെറിയൊരു പനിയൊക്കെ ഉള്ള ദിവസമാണ്, അല്ലെങ്കിൽ ജലദോഷമുണ്ട്, ശബ്ദത്തിന് ശക്തിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് പറയാറുണ്ട്, എനിക്ക് ഇങ്ങനെ സുഖമില്ലാതെ ഇരിക്കുകയാണ്, ഒരല്പം ഒന്ന് ഗെയിന് കൂട്ടിത്തരണേ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അദ്ദേഹം നമുക്ക് വേണ്ട സൗകര്യം ചെയ്തു തരും. മൈക്ക് ഓപ്പറേറ്ററുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. വളരെ മാന്യമായിട്ട് അവരോട് സംസാരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ പാട്ട് മോശമാവണമെന്ന് അവർ വിചാരിക്കില്ലല്ലോ. വളരെ നല്ല രീതിയിൽ തന്നെ അവർ നമുക്ക് വേണ്ട സഹായം ചെയ്തു തരും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ മൈക്ക് കയ്യിൽ കിട്ടി, നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്തു, ഓക്കെയാണ്, പാടാൻ പോവുകയാണേ. പലപ്പോഴും പാട്ട് പാടുമ്പോൾ പല സ്ഥലത്തും വോയിസ് മോഡുലേഷൻ ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. ഒരു മൈക്ക് കൂടെ വരുന്ന സമയത്ത് അതിനൊപ്പം പ്രധാനമാണ് നമ്മൾ ഈ മൈക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനതൊരു പാട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഹമ്മിങ് പാടുമ്പോൾ മൈക്ക് പിടിക്കുന്നത്, ടോപ്പിൽ പോകുമ്പോൾ എങ്ങനെയാണ് മൈക്ക് പിടിക്കുന്നത് എന്ന് ഒന്ന് പാടി കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വാക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ വരികൾക്കിടയിൽ നമ്മൾ ബ്രത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ സമയത്തൊന്ന് മൈക്കൊന്ന് മാറ്റി പിടിക്കുക. ഉദാഹരണത്തിന് ഇളയ നില ഇങ്ങനെ ഓരോ വാക്കിനിടയിൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് മാറ്റി പിടിക്കുക, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഇളയ നില പുഴുകിരതേ ഇതയം വരേ
ഇങ്ങനെ പാടാം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമല്ലോ, അപ്പം നമ്മൾക്ക് ഈ മൈക്കിൻ്റെ കാര്യം ചിലപ്പോൾ മറന്നുപോകും. നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കും, താഴ്ത്തി പിടിക്കും മൈക്ക്, ഓക്കെ, താഴ്ത്തി ഇങ്ങനെ പിടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഡിയൻസിന് കൊടുക്കുന്ന ഔട്ടിന് കൊടുക്കുന്ന സ്പീക്കർ പോലെ തന്നെ നമ്മൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കർ, ഫീഡ്ബാക്ക് മോണിറ്റർ നമുക്ക് സ്റ്റേജിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ മൈക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ താഴ്ത്തിയിട്ട് അതിന് നേരെയാണ് പിടിക്കുന്നതെങ്കിൽ ബിസിലിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ പുറകിലേക്ക് പിടിക്കുകയാണെങ്കിൽ പുറകിലിപ്പോൾ വല്ല ചുമരോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിലും ഇതേപോലെ വിസിലിംഗ് ഉണ്ടാവും. പിന്നെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാടിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ, ഞാനിപ്പോൾ പാടുന്നില്ലല്ലോ അതുകൊണ്ട് ഇതിങ്ങനെ പൊത്തിപ്പിടിക്കാം എന്ന് വിചാരിച്ചാലും ചില ചില ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതേപോലെ പാടാൻ വേണ്ടി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ മൈക്കിൻ്റെ ഈ പോർഷനും നമ്മുടെ വായയും തമ്മിലുള്ള അകലം. വല്ലാതെ അടുപ്പിച്ച് ഇങ്ങനെ മുട്ടി ചുണ്ട് മുട്ടിച്ച് പിടിക്കരുത്. അങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് പാടാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുമാത്രമല്ല ചില സ്ട്രെസ്സ് കൊടുക്കുന്ന അക്ഷരങ്ങളില്ലേ, ഈ എയർ ബ്ലോ ആവുന്ന അക്ഷരങ്ങൾ, ഭ ഖ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ നമ്മൾ പാടുമ്പോൾ അത് വല്ലാതെ ഭും ഭും എന്ന് അടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കുക. ഒരു ഒരു ഒന്നോ രണ്ടോ വിരലിൻ്റെ ഒരു അകലം. നമുക്ക് എപ്പോഴും പാടുന്ന സമയത്ത് ഇങ്ങനെ അകലമൊക്കെ നോക്കി പിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്കൊരു പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു ശീലം വരണം. ആ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അകലം എന്നുള്ളത്. അതേപോലെ പല കുട്ടികളും പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പിടിക്കും. നമ്മൾ ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പിടിക്കുന്നത് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ശബ്ദം ഇങ്ങനെ പോകും. മൈക്ക് ഇവിടെയാണുള്ളത്, നമ്മൾ പറയുന്നതോ പാടുന്നതോ ഒന്നും മൈക്കിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ചിലർ കൂടുതലും നമ്മൾ ഈ സിനിമകളിലൊക്കെ ഗാനരംഗങ്ങൾ, ഇപ്പോൾ ഒരു സ്റ്റേജിലൊക്കെ നിന്ന് പാടുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്ന പാട്ടൊക്കെ ആണെങ്കിൽ പഴയ സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ച് പാടാറുണ്ട്. അത് സിനിമയിൽ അവർ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊന്നും പിടിച്ച് പാടിക്കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന എന്തായാലും കേൾക്കില്ല. പക്ഷേ ഈ ഡാൻസ് കളിച്ച് ലൈവായി ഗാനമേളയ്ക്ക് പാടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ കൃത്യമായിട്ട് ഇത് അതിന് കണക്കാക്കി പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു, അതിഗംഭീരമായിട്ട് പാടി, ഓഡിയൻസൊക്കെ ഭയങ്കര കയ്യടി, നമുക്കും ഭയങ്കര സന്തോഷമായി, നമ്മുടെ കാര്യം കഴിഞ്ഞല്ലോ എന്ന് കരുതി മൈക്ക് അശ്രദ്ധമായിട്ട് ഇട്ടിട്ട് പോവരുത്. മൈക്ക് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മൈക്ക് ഓഫ് ചെയ്ത് അതിൻ്റെ സ്ലോട്ടിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത ശേഷം മാത്രം പോവുക. ഇനി മൈക്ക് സ്റ്റാൻഡ് ഇല്ല, ചിലപ്പോൾ ബുക്ക് വെക്കുന്ന സ്റ്റാൻഡിലായിരിക്കും നമ്മൾ മൈക്ക് വെക്കുന്നത്. അങ്ങനെയാണെങ്കിലും വീഴാത്ത രീതിയിൽ വെച്ചിട്ട് വേണം പോവാൻ. ചിലപ്പോൾ ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർക്കറിയില്ല, അവർ ശ്രദ്ധിക്കാതെ വെച്ചിട്ട് പോവും, അത് താഴത്ത് വീഴും. ഈ ഉയരത്ത് നോക്കി ഈ മൈക്ക് വീണ് കഴിഞ്ഞുണ്ടല്ലോ, മൈക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നാശമായി പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാം. ഇനി താഴെ വല്ല ചെയറിലോ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധയോടെ അത് വെച്ചിട്ട് വേണം നമ്മൾ പോവാൻ വേണ്ടിയിട്ട്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഞാനൊരു വേദിയിൽ പാട്ട് പാടുന്നത് എന്ന് ഈ മൈക്ക് ഉപയോഗിച്ചൊന്ന് കാണിച്ചു തരാം. കാർമുകൾ വർണ്ണൻ്റെ എന്ന പാട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ തുടക്കത്തിലുള്ളൊരു ഹമ്മിങ് ഉണ്ട്, അതിൽ എന്നുള്ള ഭാഗവും ആ എന്ന ഭാഗവും വരുന്നുണ്ട്. അതേപോലെ അവസാനത്തെ ഭാഗത്ത് ഹൈ നോട്ടിലേക്ക് പോകുന്നുണ്ട്. എന്ന ഭാഗം പാടുമ്പോൾ ഞാനൊരല്പം മൂക്കിനോട് അടുപ്പിച്ചാണ് പിടിക്കുന്നത്, വല്ലാതെ അടുപ്പിച്ച് പിടിക്കരുത്, ഒരിത്തിരി. അവിടെ ശ്രദ്ധിച്ചോ, ആ എന്ന് പാടുമ്പോൾ ഞാനൊരു അല്പം മൈക്ക് ഡിസ്റ്റൻസ് കൂട്ടി, ഒരുപാടില്ല ഒരല്പം കൂട്ടി, അവസാനിപ്പിക്കുമ്പോൾ പഴയതേ ഒരു ഡിസ്റ്റൻസിലേക്ക് തന്നെ വന്നു. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഹമ്മിങ് ഭാഗം കൈകാര്യം ചെയ്യേണ്ടത്. ഇനി അവസാനത്തെ ഭാഗം, ടോപ്പിലേക്ക് പോകുന്ന ഭാഗമാണ്. ഏകദേശം ഒരു 5 തവണ നമ്മൾ കൃഷ്ണ എന്ന് പാടുന്നുണ്ട്. ഓരോ തവണയും പടിപടിയായിട്ടാണ് കയറുന്നത്. അവസാനം നമ്മൾ പാ എന്ന ടോപ്പിലെ പാ എന്നുള്ള പൊസിഷനിൽ എത്തണം. അപ്പോൾ പലരും ചെയ്യുന്നൊരു അബദ്ധമാണ്, ഞാനത് ഇത്ര
ബുദ്ധിമുട്ടി പാടുന്നതാണല്ലോ. അപ്പോൾ പരമാവധി എല്ലാവരും നല്ലോണം കേൾക്കട്ടെ എന്നുള്ള മട്ടിൽ വല്ലാതെ മൈക്ക് അടുപ്പിച്ച് പിടിച്ച് ആ ടോപ്പിലുള്ള കൃഷ്ണ പാടാറുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് സത്യത്തിൽ ഉണ്ടാക്കുക. അത് പാടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മൈക്ക് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. കൃഷ്ണ 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 കൃഷ്ണ. ഇപ്പോൾ തുടക്കത്തിൽ നിന്നും ഏകദേശം കുറച്ചധികം നമ്മുടെ മൈക്ക് നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൈക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ കേൾക്കാനും കുറച്ച് സുഖം ഉണ്ടാവുള്ളൂ. ഗായകർ മൈക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത്, പാടുമ്പോഴെങ്ങനെയാണ് മൈക്ക് ഉപയോഗിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിലൊന്നാണ് എൻ്റേതും. നമ്മൾ എത്രയൊക്കെ ഇത്തരം വീഡിയോസ് കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയാലും പ്രാക്ടീസ് ചെയ്യാതെ വേദിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പാടി അവതരിപ്പിക്കാൻ പറ്റില്ല. ഒരുവിധം എല്ലാവരുടെയും വീട്ടിലിപ്പോൾ മൈക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ആ മൈക്ക് ഉപയോഗിച്ച് തന്നെ നമ്മൾ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുക. ഇനിയിപ്പോൾ അത്ര വലിയ സിസ്റ്റമൊന്നും നമുക്ക് ഇല്ല, അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും 1000 രൂപയുടെ താഴെ വരുന്ന ബ്ലൂടൂത്ത് മൈക്ക് ലഭ്യമാണ്. അത് വാങ്ങിച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അത് വാങ്ങിച്ച് അത് പിടിച്ച് പാടി പ്രാക്ടീസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിക്കാറില്ലേ ഈ പൗഡറിൻ്റെ ഡബ്ബ, അല്ലെങ്കിൽ ഷാംപൂവിൻ്റെ ബോട്ടിൽ, അല്ലെങ്കിൽ ടോർച്ച്, ഇതൊക്കെ മൈക്കാന്ന് സങ്കല്പിച്ച് ഞാനൊക്കെ കുട്ടിക്കാലത്ത് കുറേ പാടി കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തു കയ്യിൽ പിടിച്ചിട്ട് തന്നെ പാടി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പെട്ടെന്ന് സ്റ്റേജിൽ കയറി പാടുന്ന സമയത്ത് തീരെ പരിചയമില്ലാത്ത ഒരു വസ്തു കയ്യിൽ പിടിച്ച് പാടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.